Tave nindekta shari kai ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീശാമുക യോഹാനോനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ദാവ് വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ നീകസുത വചനമദാം രാജാദേശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമദായ മൃതിരഹിത കാരുണ്യതാ ർത്തൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാൻ ആഗതരാ വിമലദ ശുചിയൻ ഇവയുള്ള മഹിമാവിയലും ദിവജനത്രീ കന്യകയാം മറിയാമീന്നും ഭേദമതന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോരാമശേഹ നിജമൃതിയാനിവർത്തൻ മൃതിയെ ബദീച്ച നിഹനി ചോനി അപരിപാവനത്രത്വേക സ്വപിതാവോടൊപ്പം ജീവനഴും ഋക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപചേണം ദൈവമേ. പരിശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനീ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനീ നീ
പരിശുദ്ധരാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണവേ. ദൈവമേ, പരിശുദ്ധനാകുന്നു. ബലവാനി നീ പരിശുദ്ധരാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയിലായി സോ, കുറിയിലായി സോ, ശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലേഹന്മാർപ്പോ ജാതികളിടയിൽ ഭൂതല സേവയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊൾവോർക്കോ കേഴും ഭാഗ്യമിതന്നരേച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ ശ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹാബീബായ് ബാറക്കുമോ. ശ്ലീഹന്മാരുടെ അവിടെ അവന് സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ, മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടവൻ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്രയച്ചു. ഹബീബായി ബാറക്കുമോ. പൗലോ സ്ലീഹാ ധന്യൻ ചൊൽ കേട്ടേനി ദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ച് വരക്കുന്നു. ദൈവത്തിൻ ഉപദേശം ദോ
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്ന ദുരവുണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചു എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനം കൊണ്ട് അന്യോന്യം ആശംസിച്ചുകൊള്ളുവിൻ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിവായത് ഒന്നല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരുമല്ല. ആകിയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നതിനാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകിയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുന്നും പോരുവേൻ. ആമീൻ. ആഹായ് ബാർക്മോ ഹല്ലേലൂയ ഹല്ലേലൂയ മാർക്കുമോ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മളെ രക്ഷിക്കാതെ തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധകന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവായി പ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇപ്പോ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു.
എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിൽ വെച്ച് ഇവ സംസാരിക്കുന്നു. ഞാൻ നിൻ്റെ വചനം അവർക്ക് കൊടുത്തു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാത്തതുകൊണ്ട് ലോകം അവരെ പകച്ചു. നീ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നെല്ലാം ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരെല്ലാം. പിതാവേ, നിന്റെ വചനം സത്യമാകിയാൽ നീ നിന്റെ സത്യം മൂലം അവരെ ശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ച പ്രകാരം ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുവാൻ അവർക്ക് വേണ്ടി ഞാൻ എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും കൂടിയാണ് അപേക്ഷിക്കുന്നത്. അത് പിതാവേ, നീ എന്നെ അയച്ചു വന്ന ലോകം വിശ്വസിക്കത്തക്കൊണ്ടും അവർ തമ്മിൽ ഒന്നായിരിക്കാൻ നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്ന പോലെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയാകുന്നു. നാം ഒന്നായിരിക്കുന്ന പ്രകാരം അവരും ഒന്നായിരിക്കാൻ നീ എനിക്ക് അതിനുള്ള മഹിമയെ ഞാൻ അവർക്ക് കൊടുത്തു. അവർ സമ്പൂർണമായി ഒന്നാകേണ്ടതിന് നീ എന്നെ അയച്ചു വന്നും നീ എന്നെ സ്നേഹിച്ച പ്രകാരം ഞാൻ അവരെ സ്നേഹിച്ചു വന്നും ലോകമറിയുവാനായി ഞാൻ അവരിലും നീ എന്നിലും സ്ഥിതി ചെയ്യുന്നു. പിതാവേ, ലോകാരംഭത്തിന് മുമ്പേ തന്നെ നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള മഹത്വം നീ എനിക്ക് നൽകിയിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്നിടത്ത് എൻ്റെ കൂടെ അവരും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം നിന്നെ അറിഞ്ഞില്ല, എന്നാൽ ഞാൻ നിന്നെ അറിഞ്ഞു. നീ എന്നെ അയച്ചു എന്ന് ഇവരും അറിഞ്ഞു. നിനക്ക് എന്നുള്ള സ്നേഹം ഇവരിലുണ്ടാകുവാനും ഞാൻ ഇവരിലാകുവാനുമായി നിന്റെ നാമം ഞാൻ അവരെ അറിയിച്ചു, ഇനിയും അറിയിക്കുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്ദാനങ്ങൾ പരമേറ്റവനാം, ഇമേൽപ്പെട്ട കാരന നീ പുണ്യം നൽകണമേ. തൽസ്മൃതി ദൂതൻ മാർമധ്യേ ഘോഷിക്കണമേ, വ്യാപരത്താൽ താലന്തുകൾ വർദ്ധേ, പേച്ചതിനാൽ കൊണ്ടാടും അവനെ തന്മക്കൾ. നാഥാനി ഇം സ്വർലോകത്തിൽ പരിശുദ്ധന്മാരൊത്തവനെ തോഷേപ്പേക്കണമേ. മറക്കുമോ സ്തോമൻ കാലോസ് ക്രീലൈസോ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോടനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. ഇല്ലായ്മയെന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉൽകൃഷ്ടനും തൻ്റെ വിലയേറി രക്തത്താൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ചുകളയണമേ. ഉത്തമനെ ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും വാങ്ങുന്നവനും മഞ്ഞ തെളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന് നാഥനുമായ മെശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി വായിച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങൾ കരുണാപൂർവ്വം തടഞ്ഞ് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. തന്റെ ആട്ടിൻ കൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേനായുള്ളവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്നെ മൊഴിയായി എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുവാസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ കൃപയന്മാരുടെയും നിനക്ക് ഗാദീശ് പാടുന്നവരായ ശ്രോപ്പയന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാഗ്നിമയമായി സ്ഥലത്ത് നിന്റെ അഗ്നി സിംഹാസനത്തിന് മുമ്പാ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരണവും നിന്റെ സമൃദ്ധമായ ശ്രീ ഭണ്ഡാരം തുറന്നു നിന്റെ ഇടവകയിലെ ആളുകൾ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്നതിന് ഉപാസം മേളിക്കുമാറാകണമേ.
കർത്താവേ നിന്റെ കൃപയെല്ലാം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്നതിനെ ശുദ്ധീകരിക്കുകയും അനീതികൾ ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവും വായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലോ മെളിവെന്നുമെന്ന് നിൽക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാകുന്ന ദാസനായ ഞാനിപ്രകാരം കീർത്തിച്ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവോ പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ, തൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളുടെ മേൽ രണ്ടിലോകങ്ങളിലും മനസ്സലിപുതോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായി തന്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. ഭദ്രായിമേല ഓലമുൽമി ബാറക്കുമോർ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്കു മുമ്പേ പിതാവെന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും ധാർമ്മികാതരമായി നിർമ്മിച്ചവനും മനുഷ്യരായ കുഞ്ഞുങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധരൂഹായാൽ ദൈവമാതാ വിശുദ്ധന്യമറിയാൻ നിന്ന് ശരീരം തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഹൂർത്തത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു വിശുഹായക കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലേഖികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമോ നിങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാജിക്കേണ്ടും സഭയ പിതാ
പൂജിക്കും നാഴികൈത താൻ ഇത് നമസ്കാരത്തിൻ സഭയും ഇത് തന്നെ കരുണാസഭയം ഉന്നത പാദവിലേറീത ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരേത് കരുണയുടെയും അലിവിൻ്റെയും സമയം താ സത്യസ്നേഹത്തോടെ സഭാദാനം നൽകും സഭയം താ ബറക്കുമോർ സ്തവുമെൻ ഗാലോ ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആദിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ ആമീൻകല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുക്കൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേടം നാം തൽ ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെ നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആദിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ ആമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആദിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും.
തന്നെ പാറക്കുമോർ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന് വലതുഭാഗത്ത് മശിയാദം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുമുമ്പാ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ മശിയാ തമ്പുരാൻ, പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറക്കുമോ മുറിച്ചേതന്റെ വിശുദ്ധ ശ്രീഹന്മാർക്ക് നൽകിയവരോട് നിങ്ങളിതേ വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ കാഷായം താനെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. പാറക്കുമോ പാറേ
ഓർക്കാതെ തൻ്റെ പരിശുദ്ധ ശ്രീയന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുമേ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായ് തൽഓല രഹസ്യത്തിൽ നിങ്ങളെ സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും സ്മരിച്ചുകൊണ്ട് എന്ന് താൻ കൽപ്പിച്ചു. അദാമോ ദോഷേനോ ഞങ്ങളെ ഉയർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റു പറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളതിനോ ഞങ്ങൾ നോക്കി പാർക്കുകയും അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭയോർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായിർത്താവേ, നിന്നെ ഞങ്ങൾ ചുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാറക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേനോടുത്തരമരുളണമേ, കർത്താവേനോടുത്തരമരുളി ദയവുണ്ടായി എന്നോട് കരുണ തോന്നണമേ. കുറിയലായി സോൻ പരിശുദ്ധ റൂഹ ആവസിച്ചപ്പോൾ ഞങ്ങളുടെ ദൈവമായ മാശിഹായുടെ ശരീരമായി ആക്കി തീർക്കുമാ. പരിശുദ്ധ റൂഹ ആവശിച്ച് കാസായിലെ കലർപ്പിന് ഞങ്ങളുടെ ദൈവമായ മാശിഹായുടെ വിഗ്ദുമായി ആക്കി തീർക്കുമാ. ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും വിപകടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യണമേ. അവർ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
അതിപ്പോഴും എപ്പോഴും എന്നുമെന്ന് ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകേസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ഈ പരിശുദ്ധ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാകപ്പെട്ട നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശനത്തിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരംഭരേനുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യകീർത്തിയാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യായിക്കും അഭിവൃദ്ധിയും ഉണ്ടാകുവാനുമായിട്ടും അവർ സുഹൃത്തുക്കളുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ. നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുക്കന്മാരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അദൃശ്യനായ ശത്രുവിനെ മറ്റു ക്രൂര വാഴ്ചയിൽ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നിന് ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ. ഭൂമിയിലെ സലോഷിന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ ഭക്തന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലേഹീന്മാരെയും ഏവെങ്കിലസ്ഥന്മാരെയും സഹദേയന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനും യജമാനും മുന്നോട്ടക്കാരനുമായ മാറിയുഹാനോർമും ദാനാനയും ശുമാശന്മാരിൽ പ്രധാനയും സഹദേയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലേഹന്മാരിൽ ദേവന്മാരുന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സർശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശു
വിശുദ്ധന്മാരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. മറക്കുമോർ സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപൂട്ടി ഇന്ദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെ, മിക്കായാലും മുസ്തന്തീനോ പോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ ബന്ധപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസനോ ദോസുകളെയും, അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും, ഊർശ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സാദായുമായ യാക്കോബും, ഇഗ്നാദ്യോസും ക്ലേമീസും ലീവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും നീമോദ്യോസും പീലക്സിനോസും അന്തിമോസും ഇയാവാനീസും, വചനമായ ദൈവം ശരീരയെ തീർന്നുവന്ന് നമ്മുടെ കർത്താവേ ശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരുമായ പ്രസിദ്ധനായ മാർക്കൂർലോസും, സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോടും മൽപ്പാനും, പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ പാദ്രിക്കീസ് മാർ സേബേറിയോസും, സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ഉർദാനായും, മാറപ്രേമം മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും, ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസവുമായും, മാർ ഷമോന്ദുസ്തനിയും, തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസീലിയോസും, മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദീവനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും, ചൂടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി, ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തൊരു കുറ്റമില്ലാത്തൊരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. അരുവികളുടെയും സകല ജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയിലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം. കുറിയിലായി സോൻ, കുറിയിലായി സോൻ, കുറിയിലായി സോ, കർത്താവേകരുണയോടെ ഞങ്ങളെ വാങ്ങിപ്പോരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്നാ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങൾ മറിഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും പിന്നെ അതിനു മുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ അപരാധങ്ങൾ ഓർക്കരുത്.
ഞങ്ങളെ അവരെയൊക്കെ സ്ത്രീയാന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാനിയും ആഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളെ കർത്താവ് യേശു മിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പൊഴുത്തുപെടുകയും ചെയ്യുവാനിടയാക്കണമേ. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായ സകല തലമുറകൾ വരെയും ലോകാലോകളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമേശിയായ ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. എപ്പീസ്കോപ്പമാരാകും ആചാര്യാധീശന്മാരെ നാഥൻ നിർമ്മലസഭ തന്നിൽ ഈടയന്മാരായി നിയമിച്ചു കർത്തൃജനങ്ങൾക്കെ ഗാനും ജാഗ്രതയോടെ ഭരിപ്പാലും കർത്തവ്യം പാലിപ്പാലും വ്യാപാരത്താലേറ്റാലും ആത്മാവിൻ താലന്തുകളെ ഏൽപ്പിച്ച നവരെ നാഥൻ ഉത്സാഹത്താൽസൗഭാഗ്യം സംപ്രാപിക്കും നോന്ധന്യൻ കർത്താവിൻ സന്തോഷത്തിൽ വാനിൽ പന്തിരിക്കോഭവൻ നീടട്ടെ നിത്യസ്മരണം. പാപികളാം ഞങ്ങൾ എന്നും മോചനവും വാഴ്വും നൽകും സർവേശായെന്നേക്കും സ്തുതിയങ്ങേയുണ്ടാകട്ടെ കർത്തൃജനങ്ങൾക്കീകാരം ജാഗ്രതയോടെ ഭരിപ്പാലും കർത്തവ്യം പാലിപ്പാലും വ്യാപാര
ആത്മാവിൻ താലന്തോകളെ ഏൽപ്പിച്ചാനവരെ നാഥൻ ഉത്സാഹത്താൽ സൗഭാഗ്യം സംപ്രാപിക്കും നോൻ ധന്യൻ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകജാതങ്ങളിൽ ഞങ്ങളെ പഠിപ്പിച്ചുള്ള ഓരോരുത്തർ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്വനായ ഞങ്ങളെ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ഞങ്ങളെ പാപങ്ങളും പോഷത്തങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറക്കുമോ, അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരി ശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവയിലെ ആടുകളെയും വലുത് ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തകവേ പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും അന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. പാറക്കുമോർ, ഭയത്തോടും മ്രയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ.
എന്റെ വലിയേറെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ രൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദി മുതലെന്നുവെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമീൻ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ചാതൻ മാരേയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സേതന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകീടും സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിന്മലമായ രാജഭാമിനിയും നിന്നഴകര ജന്മോഹി പാൻഹാലേ ലുയ്യായോഹാലേ ജനമോർക്കായിക പിതൃഗ്രഹവും വാർക്കുമോർ ശ്വലാപോലോകാദേശോലം വാദാമൽവോലം ഉൽമീനമീകർമുകൾ ശാഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയടക്കേണം സ്തൗമൻ കാലോസ് കുറിയേലായി സോൻ അന്നമകൾ കായി ശ്ലോമോ വന്നേകിദൂതവരൻ നിന്നോട് കൂടെ നാഥൻ നിന്നിൽ താന്നുദയമതും അഖില ജഗൽ പാതിയേ നായക നായേറ്റി ഘോഷിച്ചം അതിബഹുമാനീച്ചു മറിയം വാലോദാ പടവായി താൻ മുറിയോറാഹി മേലൈനോവാദാറേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോടാർത്ഥിക്കാം ദൈവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവല്ലവനൊൻ കാരകിൽ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും ബാറക്കുമോ പോലെ പറവൽ റൂഹോ കാദീശോ മനവോലം വാദാമിൽ മോലം ഉൽമീനാമീൻ ഒരു പോലിഞ്ഞും മർത്തോ മാശ്ലീഹാ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയ ബഹുമാനീച്ചോർക്കാൻ സ്തൗമൻ കാലോസ് കുറി സ്തൗമൻ കാലോസ് കുറിയേലായിസോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും വേഴ്ചയും മാഞ്ഞു പോവാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മറക്കുമോർ തന്റെ ദൈവിക കൂതാശകളുടെ പരിചാരകന്മാരായും
തൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങി തന്നെ വാട്ടിയാവുന്ന സഭയെ മേയിച്ചു ഭരിക്കുന്നതിന് തലവന്മാരായി നിന്റെ പതിവിൻ പാടി നിൻ കോട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശെ പോൽ തൃ കൈവാഴ്ത്തേണം നിന്നെ വരിച്ചൊരു താതന്നും മോർഗി വറുകി സഹദ നിന്നോർമയ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടിച്ചോടിയിടുന്ന റോഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും മുറിയോറാഹിമേലൈനുവാതാറേ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ പടികളെയും ചെയ്യണ പിതാവിനും പുത്രനും പരിശുദ്ധനുമായി ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ ആദ്യകാല പിതാക്കന്മാരിൽ മലങ്കര മദ്രാപുരിത്തമാരായ ഏവരെയും നാം ബഹുമാനപൂർവ്വം ആദരിക്കുകയും ബഹുമാനിക്കുക ചെയ്യുന്നുണ്ട്. പലരുടെയും കബറിടങ്ങൾ നമുക്ക് പ്രത്യേകമായി അറിവില്ല. അന്നത്തെ കാലത്ത് കബറിടങ്ങൾ ചിലരുടെയൊക്കെ പള്ളിയിലും മദ്ബഹായിലുമൊക്കെ ആയി കബറടക്കപ്പെട്ടിട്ടുണ്ട്. നാലേഴാം മാർത്തോമ ഇവിടെ കാലം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കബറിടം അല്ലെങ്കിൽ സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയില്ല. ചില സൂചനകളൊക്കെ പള്ളിയുടെ വടക്കുമുറ്റത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാമെന്നുള്ളതല്ലാതെ പ്രത്യേകമായ സ്ഥലം നമുക്ക് നിശ്ചയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ കൊണ്ടാണ് അപ്രകാരമുള്ള ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞത്. അതൊരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു നടത്തിപ്പ്, ഒരു നിയോഗമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് കണ്ടുപിടിച്ചതിന് ശേഷം വളരെ കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഈ പെരുന്നാളിന് തന്നെ അത് കൂതാശ ചെയ്യുവാൻ തക്കവണ്ണം ഈ ഇടവക പ്രത്യേകമായി ശ്രദ്ധിച്ചു എന്നുള്ളതിൽ മലങ്കര സഭ മുഴുവനും ഈ ഇടവകയോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തയാണ്. ഏഴാമത്തെ മലങ്കര മെത്രാപ്പൊലീത്തായിട്ടാണ് നാം മനസ്സിലാക്കുക. 1808 ഏപ്രിൽ മുതൽ 1809 ജൂലൈ 4-ാം തീയതി വരെ ആണ് അദ്ദേഹത്തിൻ്റെ മലങ്കര മെത്രാപ്പൊലീത്ത എന്നുള്ള രീതിയിലുള്ള ഭരണമുണ്ടായത്. 1 വർഷവും 3 മാസവും എന്നേ പറയാം. എങ്കിലും ആ ഭരണകാലം എന്ന് പറയുന്നത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അവസ്മരണീയമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാർത്തോമ്മ ആറാമൻ അഥവാ ദിവന്നാശോസ് ഒന്നാമൻ
ചെങ്ങന്നൂർ വലിയ സുറിയാനിപ്പള്ളി ആസ്ഥാനമാക്കിക്കൊണ്ട് ഭരണം നടത്തുന്നതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 1796 മാത്തൻ കത്തനാരെ മെത്രാപ്പൊലീത്തായിട്ട് എപ്പിസ്കോപ്പായിട്ട് അഭിഷേകം ചെയ്യുന്നു. പകലോ മറ്റും കുടുംബത്തിലെ പാലായിക്കടുത്തുള്ള കുറിച്ചിത്താനത്താണ് അദ്ദേഹം ജനിച്ചത് എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ 1796 മുതൽ ഏതാണ്ട് 12 വർഷക്കാലത്തോളം ഒരു എപ്പിസ്കോപ്പായിട്ട് മാർത്തോമ ആറാമൻ്റെ കൂടെ ഭരണം നിർവഹിച്ചു. അതുകൊണ്ട് എപ്പിസ്കോപ്പ എന്നുള്ള കാലഘട്ടം അല്ലെങ്കിൽ സഭയുടെ മേലധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്തിൽ അദ്ദേഹം 13 വർഷങ്ങൾ ജീവിച്ചു എന്ന് പറയാം. എന്നാൽ 1808 മാർത്തോമ ആറാമൻ കാലം ചെയ്യുന്നതായ സമയത്താണ് അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്ന് മാത്രം. മാർത്തോമ ആറാമൻ്റെ കാലഘട്ടത്തിൽ രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്ന്, 1779 ശക്തൻ തമ്പുരാൻ തിരുവിതാംകൂർ രാജാവായി, അല്ലെങ്കിൽ രാജാവിൻ്റെ ഭരണാധിപനായിട്ട് വന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആയിട്ടില്ല. അന്ന് പോർട്ടുഗീസുകാരാണ് ഇവിടെ ഭരണം നിർവഹിക്കുന്നതും അവരുടെ പ്രവർത്തന രംഗങ്ങളും അവർ മിഷനറി പ്രവർത്തനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാന് ഈ പോർട്ടുഗീസുകാരോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സുറിയാനി ക്രിസ്ത്യാനികളോട് താല്പര്യപ്പെട്ടു. മാർത്തോമ ആറാമന് കരമൊഴിവായിട്ട് അനേക സ്ഥലങ്ങൾ നൽകി. അപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവടവും കൃഷിയും ആ കൃഷി വിറ്റഴിക്കുന്നതിനുള്ള കച്ചവടവും ഒക്കെ ശക്തമായി നടത്തുകയാണ് ആ കാലഘട്ടം. പള്ളികളെല്ലാം പുതുക്കി പണിതു. പക്ഷേ ആളുകൾ അവരുടെ കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും കിട്ടിയതെല്ലാം സഭയ്ക്ക് നൽകി. ഉണ്ട് സഭയ്ക്ക് അന്ന് ആവശ്യത്തിൽ അധികം പണമുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ രാജ്യത്ത് വേലുത്തമ്പി ദളവ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നേരത്തെ വേലുത്തമ്പി ദളവ അധികാരമായി. അന്ന് തിരുവിതാംകൂർ രാജ്യത്ത് ഖജനാവ് കാലിയാണ്. അപ്പോൾ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിന് ഒരു സംരക്ഷണം നൽകണം. കാരണം അന്ന് പലതരത്തിലുള്ള നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള മത്സരങ്ങളും ആക്രമണങ്ങളും ഒക്കെയാണ്. അതിന് ബ്രിട്ടീഷ് സാമ്രാജ്യം പറഞ്ഞു, നിങ്ങളതിന് പണം തരണം, ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു തരണമെന്ന് വേലുത്തമ്പി ദളവായുള്ളത്. വേലുത്തമ്പി ദളവ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് കൊടുക്കുന്നു. ഈ സമയത്ത് മാർത്തോമ ആറാമനും മാർത്തോമ ഏഴാമനും 1798 ഒരുമിച്ച് കൂടിയിട്ട് ഗവൺമെൻറ്റിൽ നമ്മുടെ പണം സഭയ്ക്ക് ബാക്കിയുള്ളതെല്ലാം സൂക്ഷിക്കാം. കാരണം ആറാമൻ്റെ കാലത്ത് തന്നെ
പൗരോഹിത്യ പദവിയിലേക്ക് വരുന്നവർക്ക് പരിശീലനം നൽകുവാൻ ഒരു സ്ഥാപനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ആദ്യമായിട്ട് മുളച്ചത് ആറാം മർത്തോമായുടെ മനസ്സിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഏഴാം മർത്തോമായുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ആ ബിഷപ്പ് അല്ലെങ്കിൽ മെത്രാന്ന് കത്ത മാത്യു കത്തനാറ് എപ്പിസ്കോപ്പായിരുന്ന മാത്യു ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ ആലോചിച്ച് തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്ന് 1808 അതുവരെ അവരാഗ്രഹിച്ചു കൊടുക്കണമെന്നൊക്കെ തീരുമാനിച്ചു. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ കൊടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ. 1089 കൊടുത്താൽ ആ പണം തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് ആ പണം തിരിച്ച് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ കൊടുക്കും. അപ്പോൾ അതിനുള്ളതായ നെഗോഷിയേഷൻസൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1808 ഏപ്രില് ബാർത്തോമ ആറാമൻ കാലം ചെയ്തു. അപ്പോൾ ബാർത്തോമ ഏഴാമൻ ഭരണമേറ്റു. 1808 ഏപ്രിൽ ഭരണമേറ്റു. 1808 December 1st കേണൽ മക്കാളയെ വിളിച്ച് സഭയ്ക്ക് അന്ന് മിച്ചമുണ്ടായിരുന്ന പണം 3000 പൂവരാഹൻ എന്ന് പറയുന്നത്, ഒരു പൂവരാഹൻ എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അന്നറിയപ്പെടുന്ന അല്ലെ മലയാളത്തിൽ അന്നറിയപ്പെടുന്ന ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ ഒരു പൂവരാഹൻ 3.5 രൂപ. അപ്പോൾ അത്രയ്ക്കുള്ള പണമുണ്ട്. ആ 3000 പൂവരാഹൻ എന്നുള്ള പണം കേണൽ മക്കാളയെ വിളിച്ച് ഏൽപ്പിച്ചു. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഒരു സ്ഥിര നിക്ഷേപമാകാം. ഞങ്ങളുടെ പേരിൽ ലോണായിട്ട് തരികയാണ്. പക്ഷെ ഇതിൻ്റെ പലിശ കൊണ്ട് ഞങ്ങൾക്ക് സെമിനാരി ഉണ്ടാവണം, അതിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ നിക്ഷേപിച്ചു. പക്ഷേ അത് പ്രവൃത്തിപഥത്തിൽ വരുത്തുവാൻ, സെമിനാരി സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനു മുമ്പ് 1809 July 4th അദ്ദേഹം കാലം ചെയ്തു. കാരണം ഒരു വർഷം കഴിയണം പലിശ കിട്ടാൻ. അങ്ങനെ ആദ്യത്തെ വട്ടിപ്പണത്തിൻ്റെ, ഇതിനാണ് വട്ടിപ്പണമെന്ന് പറയുന്നത്, ഈ വട്ടിപ്പണം പലിശ കിട്ട പണം, അതിൻ്റെ ആദ്യത്തെ പലിശ കേണൽ മൺറോയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാർത്തോമ്മ എട്ടാമനാണ്. ഏഴാമൻ കാലം ചെയ്യാൻ രോഗിയായി കിടന്ന സമയത്ത് തൻ്റെ കുടുംബത്തിൽപ്പെട്ട പകരം മറ്റു കുടുംബത്തിൽപ്പെട്ട മാത്യു കത്തനാർ മാർത്തോമ്മ ആയിട്ട് വാഴിക്കുകയായി. പക്ഷേ അത് രോഗശൈലിയിൽ കിടന്നുകൊണ്ട് തന്നെ തലയിൽ ഗവിച്ച് പ്രാർത്ഥിക്കണം. അത് ഞാൻ മാർത്തോമ എട്ടാമൻ ഭരണത്തിൽ വരുന്ന സമയത്താണ് അദ്ദേഹം കണ്ടനാട്. കാരണം അന്ന് മാർത്തോമ എട്ടാമനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പള്ളിപ്പുതിയോഗം കൂടിയില്ല. അതുകൊണ്ട് കണ്ടനാട്ട് വെച്ച് പള്ളിപ്പുതിയോഗം കൂടുകയും തീരുമാനങ്ങളെടുക്കുകയും 1809 തീരുമാനങ്ങളെടുക്കുകയും അന്നാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. ആ കൂട്ടത്തിലെ പഠനം ഉണ്ടാകുന്നതിന് തെക്കും വടക്കും ഓരോ പഠനശാലകളും ഉണ്ടാകണമെന്നും അത് വൈദികർക്ക് മാത്രമല്ല അൽമായക്കാർക്കും ഉണ്ടാകണമെന്നും ഒക്കെ തീരുമാനിക്കുന്നു. അത് പറയപ്പെടുന്നതാണ് കണ്ടനാട് പടിയോല എന്ന് പറയുന്നത്. അത് പിന്നീടുള്ള ചരിത്രം നമുക്ക് അറിയാം. അത് എട്ടാമനും കഴിഞ്ഞ് 9th പുലിക്കോട്ടിൽ 1st അഥവാ ദിവന്നാശ്വസ 2nd അത് പണിയുന്നതും ഒക്കെ അറിയാം. സെമിനാരി പണിയാൻ
പക്ഷേ ഇതിൽ ഈ മാർത്തോമ ഏഴാമനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹി വാസ് വെൽ എഡ്യൂക്കേറ്റഡ് എന്നാണ്, നല്ലതായിട്ട് അറിവുള്ള മനുഷ്യനായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ വളരെ റിലീജിയസ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. റിലീജിയസ് എന്ന് എഴുതുന്നത് അവരുടെ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെന്ന് മുമ്പ് ഉപവാസമൊക്കെ ഉണ്ടായിരുന്ന ആള്, പക്വതയുള്ള ആള് എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം വളരെ ശാന്തനും വലിയ ബഹളങ്ങൾ ഉണ്ടാകാതെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുമായി മാർത്തോമ്മ ആറാമൻ്റെ കൂടെ 12 വർഷം അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന് ഒരു അധികാരപ്രമത്തത ഉണ്ടാകുമോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ശാന്തനായി നിന്നുകൊണ്ട് മാർത്തോമ്മ ആറാമനെ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളത്, അതിനേക്കാൾ ഒക്കെ ശാന്തനായിരുന്നു, ഭക്തനായിരുന്നു എന്ന് മാത്രമല്ല സഭയെക്കുറിച്ചുള്ള ഒരു വലിയ വീക്ഷണമുണ്ട്. കാരണം ഈ പണം സഭയിലെ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് അധികം പണം പള്ളികളൊക്കെ പണിതിട്ടും പിന്നെയും പണമുള്ളപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ സഭയുടെ ഭാവി കാണാൻ സാധിച്ച, അതിനാണല്ലോ നമ്മൾ ക്രാന്തദർശിത്വം എന്ന് നല്ല മലയാളത്തിൽ പറയുന്നത്. നല്ലതായ കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആ കഴിവിനെയാണ് ക്രാന്തദർശിത്വം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് നിവർത്തിച്ചു. അങ്ങനെയാണ് എന്നും അന്നു മുതൽ കിട്ടിയത്. പിന്നെ മാർത്തോമ്മ എട്ടാമന് ശേഷം പിന്നെ കുറഞ്ഞ നാളത്തേക്ക് കിട്ടിയില്ല. പിന്നെ ദിവന്നാശൂസ് ഒന്നാമനാണത് വാങ്ങിക്കുന്നത്, രണ്ടാമനാണത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് സഭയോടുള്ളതായ അദ്ദേഹത്തിൻ്റെ സ്നേഹം, പ്രതിബദ്ധത, സഭയെക്കുറിച്ച് മുന്നോട്ട് നോക്കി കാണാനുള്ളതായ കഴിവ്, ഇതാരായിരുന്നാലും നമുക്കൊക്കെ വേണ്ടത്, നമ്മുടെ എല്ലാ വൈദികർക്കും സൽമായക്കാർക്കും എല്ലാവർക്കും സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സഭയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നതായ, ഈ സഭയുടെ നാളത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സഭയുടെ വിശ്വാസത്തിൽ വളർത്തും. അവര് എത്രമാത്രം അകന്നുപോയി കഴിഞ്ഞാലും അവരെ സഭയുടെ ആരാധന പാരമ്പര്യത്തിൽ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാവും. അവരെല്ലാം ഈ ആരാധനയിലെ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും കാത്തു സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതുമെല്ലാം ഈ സഭയ്ക്ക് വേണ്ടി ഓരോ പിതാക്കന്മാരും ഓരോ കാലഘട്ടത്തിൽ ചെയ്താണ്. നാളെ എന്തായിരിക്കണം ഈ സഭ, സഭയുടെ അവസ്ഥ എന്തായിരിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതായ ഒരു, അതാണ് നമുക്ക് ആവശ്യമായിരിക്കും. ഉറിവറ്റതി ബാബായുടെയും ഓർമ്മ കവർ നമ്മളിവിടെ വെക്കാം. അദ്ദേഹം അതുപോലെയുള്ള ഒരു മനുഷ്യനാണ്. ഒരു വർഷം പോലും കാതോലിക്കായിരുന്നില്ലെങ്കിലും കണ്ണനാട് ഭദ്രാസനം ദീർഘമായ 33 വർഷക്കാലത്തോളം സേവനം അനുഷ്ഠിച്ചാണ് കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ. അപ്പോൾ സഭയുടെ ഭാവി ഓർത്തുകൊണ്ട് പ്രായാധിക്യമായിരുന്നിട്ട് പോലും ആ കാതോലിക്കാ സ്ഥാനം വളരെയധികം പ്രശ്നങ്ങളുള്ളതായ സമയത്ത് വളരെ നിർണായകമായ ഒരു സ്ഥാനം സഭയ്ക്കുണ്ടാകുമ്പോൾ അത് സ്വീകരിക്കുവാൻ വളരെ അനേകം പേരുടെ നിർബന്ധമുഖാന്തരം, പ്രത്യേകിച്ച് ഒട്ടശ്ശേരി തിരുമേനിയുടെ നിർബന്ധം മുഖാന്തരം അദ്ദേഹം അത് സ്വീകരിച്ചത്, സഭയുടെ ഭാവി ഞാൻ മുഖാന്തരം സുരക്ഷിതമാകുകയാണെങ്കിൽ ഞാനതിനു വേണ്ടി നേരിടുന്നതായ പ്രയാസങ്ങൾ നേരിടാൻ തയ്യാറാണ്. അതെല്ലാം അദ്ദേഹം നേരിടുകയും ചെയ്തു മരിക്കുന്നത് വരെ. അപ്പോൾ അതാണ് തൻ്റെ കഷ്ടപ്പെടുന്നതിന് മനസ്സുണ്ട്,
എൻ്റെ കഷ്ടപ്പാട് എത്രയായിരുന്നാലും സഭയുടെ ഭാവി ശോഭനമാകണം. സഭയ്ക്ക് ഭാവിയിൽ എന്തൊക്കെ ആയിത്തീരണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷ, അത് മുഴുമറ്റത്തിൽ വായിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാർത്തോമ ഏഴാമൻ ചെങ്ങന്നൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസ സ്ഥാനവും പ്രവർത്തനവും ഒക്കെ മാർത്തോമാറാമൻ്റെ കൂടെ ആയിരുന്നു. മാർത്തോമാറാമൻ ചെങ്ങന്നൂർ വെച്ചാണ് കാലം ചെയ്യുന്നത്. അദ്ദേഹത്തെ പുന്തങ്കാവിലാണ് അടക്കിയത്. എന്നാൽ ചെങ്ങന്നൂരിൽ നിന്ന് ഏഴാം മാർത്തോമ കണ്ടനാട് പള്ളിയിൽ വന്ന് താമസിക്കാം. കണ്ടനാട് പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം കാലം ചെയ്യുന്നതും ഇവിടെ കൊണ്ടുവന്ന് കവറടക്കപ്പെടുന്നു. എല്ലാം നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ സഭയെക്കുറിച്ചുള്ള ഒരു ദർശനം, അതിനുവേണ്ടി സമർപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു വീക്ഷണമാണ് നമുക്കെപ്പോഴും ആ പിതാവ് നമുക്ക് നൽകുന്നത്. നാളെയെക്കുറിച്ച്, ഈ സഭയുടെ ഭാവിയെക്കുറിച്ച്, എത്ര ഞാൻ എത്ര നാട് ഈ ലോകത്തിലുണ്ട് എന്നുള്ളതല്ല. ദൈവം എനിക്ക് ആയുസ് തരുന്നിടത്തോളം ഇവിടെ ഇരിക്കാം. പക്ഷേ എൻ്റെ സഭ നാളെ എന്തായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാനും അതിനടിസ്ഥാനമിടുവാനും കഴിയുന്ന ഒരു വീക്ഷണം, അത് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകണം, വൈദികർക്കും ഉണ്ടാകണം, എല്ലാ സഭാസ്ഥാനികൾക്കും ഉണ്ടാകണം. അതാണ് മാർത്തോമ ഏഴാമൻ നൽകുന്നത് വലിയ സന്ദേശം. അത് ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നാളുകളഹോ ഹല്ലേലൂയ, പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാറക്കുമോ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഇവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയരോട് എഴുന്നേറ്റ് ഉയരകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ എൻ്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്വോൻ. പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ, എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേട്ട് മരിച്ചത് ഞാൻ. എന്നും കർത്ത തന്നരുളിന് മഹത്വം മുറിയോറാഹിമേലൈനുവാതാറൻ മരമതിനുരേ കർത്താവേ. കള്ളന് കിട്ടിയ നിന്റെ വരം ൃത്വത്തെ കൊണ്ടാടിമരി ചൂരം കൈക്കൊണ്ടേടേണം. പറക്കുമോ ഉയർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങൾ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള ആസയാകുന്ന പാനീയത്താൽ ഞങ്ങൾ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്താൻ എന്മേ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാം രുധിരം കാസായ
അവ കൈക്കൊൾവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിന് മുക്തി നേടാൻ പുണ്യമെഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽക. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടത് മൂലം അന്ത്യദിനെ ഞങ്ങൾ വിധേറ്റിടരുതേ. തവമീ രക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. നിന്മേ രക്തങ്ങൾ ഞങ്ങൾക്കാചാരം തന്നതിനാൽ വിധിയിൽ നാഥ ചേർക്കരുതേ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാൽ ഉയരേകിയ നാഥ വന്നിക്കുന്നടിയ. സത്യം കാക്കുന്നു ഉത്തമവിധി നാഥ. കടമെല്ലാം പോക്കി വിധി ഒഴിവാക്കണമേ. ഗാത്രം ഭക്ഷണമാം രുധിരം കാസായാം അവ കൈക്കൊൾവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിന് മുക്തി നേടാൻ പുണ്യമെഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽക. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. നാം അട്ടഹസിച്ച് പറയണം, പിതാവും പുത്രനും പരിശുദ്ധരുഹായമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. നിത്യമായ പുതുക്കത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവോത്രം പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേമായ കർത്താവേ, അദൃശ്യമായ നിന്റെ വലത്തുറം കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളോചനത്തിനും
ഞങ്ങളെ കർത്താവ് ദൈവമേ ദൃവും ബാഗളും മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറി ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഇതിന്റെ ആരാധന സംഘത്തെ വാഴ്ത്തണമേ. ആമേൻ. വലിയവനും നമ്മുടെ രക്ഷകരമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധകളെ വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, സ്വീകരിക്കുന്നവരുടെ മേലും, പരിശ്രമിച്ചവരെ സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഭദ്രയുന്നൽമേല ഓലമുൽമി സ്തുതി ദൈവത്തിന്നുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമോടി സഹദീന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും എന്നേ യജ്ഞങ്ങൾക്കുള്ള ദൈവമായല്ലോവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവ് യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന നിന്റെ തിരുശരീരവും, ഞങ്ങൾ പാനം ചെയ്തുവെന്നതായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി തീരണമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പൂവാകി നമിക്കും എല്ലാവും സ്തുതി പാടും കബറടഞ്ഞോർമൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നേ ഹാലേ ലൂയ. കർത്താവേ, നിന്നെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങിയെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറുക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സദ്യാപമായ മശിയാദം വരാനേ, കേടാത്തി അഗ്നി നരകത്തിൽ നിന്നും ജാഗാത്ത വീടുകളിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ. ആമേൻ. ബാറേ കുമോ മഹിത ശിരോമണി ദൃഢമായി സഭയെ പാണി തോരുദാതൻ മാന്യപിതാവായി തീരു സഭ തന്നോടെ മകുടമതായി സ്തുതിയുള്ളൊരു വിശ്വാസത്തെ വീരോടുകാർത്തോൻ മാർത്തോമായേഴാമൻ താതാതികമേ സ്മൃതി പദമേറി. ആമേൻ. പരിനീർ പരിമളമിവനുടെ കറക പാടെ നീക്കി പാവനാക്കി പാണി തലത്തിൽ പാലിക്കണമേ. ഓർത്തിയിടണമേ വാനവ ബലിയിൽ
സഭയെ അഖിലം ഭാവുകമേകി പ്രാർത്ഥിച്ചിടുക പരനോടെന്നും നാഥ സവിധേ ഉൾപ്രാഗാരേ ദൈവിക കാന്തിയേഴും സുതവാസാഗാരെ ഇന്നാൾ സ്മൃതരാമീശ്രേഷ്ടാചാര്യനെ നീ ആമോദാൽ പാർപ്പിക്കുക പാവന നാഥ കടപരിഹാരം നാഥ നീയേക കുറവുകൾ പോക്കുക മഷിഹ സൂനോ നാഥ വിമലാത്മാവ ദേവാ പാമം പോക്കി മുഖകാന്തിയ ദേക സഹോദരങ്ങളും ആശല്യമുള്ളവർ കർത്താവിൻ്റെ ഭാവപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടെ യാത്രാവിഷയത്തോടും കൂടെ വിശുദ്ധിയുമാകത്തുള്ള ധൃത്വത്തിൻ്റെ കൃപയ്ക്കങ്ങളുടേക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്തെ സമാധാനത്താലെ ഓരോരുത്തരോട് സമീപിച്ചവരും മരിച്ചവരുടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള ശ്രീപാലിൽ വിശിക്കപ്പെട്ടവരും വിശുദ്ധമാമോദിശാട്ടോശ്വാനുദ്രപുത്തപ്പെട്ടവരും ഈ ദൃത്വം നിങ്ങളുടെ ഘടകങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ പരിഹരിക്കുകയും നിങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമീൻ. ഞാനോ ബലഹീനം ഭാവിയുമാകും നാദാശ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകളും സഹായങ്ങളും കണ്ടെത്തുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താൽ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ആമീൻ. കർത്താവിൻ്റെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭലവാൻ ഇനി പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവൻ ഇനി പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണയെന്ന മനുഷ്യ രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തോടുകൾ നീയാവുന്നു. നിന്റെ ദുരമായുടെ ഭർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നേർത്തുറയമ്മേ നമ്പ്രാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ അവരുടെ സമയത്തിലും നീന്തുമ്പരാട് അപേക്ഷയുള്ളമേ. ആമീൻ. എല്ലാവർക്കും അല്പസമയം കൂടി ഓടിക്കും.